സമാനതകളില്ലാത്ത കൃഷി പാരമ്പര്യമുള്ള കർഷകരാണ് ഇടുക്കി ജില്ലയിലുള്ളത്. നെൽ മുതൽ പച്ചക്കറി വരെയുള്ള വിളകൾ ഈ മലയോര പ്രദേശത്ത് തങ്ങളാലാകുന്ന വിധം കൃഷി ചെയ്യുന്നു എന്നതും പ്രത്യേകതയാണ്. ഈ ജില്ലയിൽ തന്നെ എടുത്തു പറയേണ്ടതും പെൺകരുതിന്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒരാളുമാണ് സലോമി സാജു. അപ്രതീക്ഷിതമായി കടന്നുവന്ന സാജുവിന്റെ മരണം സലോമിയുടെ ജീവിതത്തിൽ താളത്തെറ്റിക്കാൻ ധാരാളമായിരുന്നു. എന്നാൽ ഭർത്തൃവീട്ടുകാരുടെ പിന്തുണയോടെ 7 ഏക്കറോളം വരുന്ന ഭൂമി കൃത്യമായ ആസൂത്രണത്തിലൂടെയും അധ്വാനത്തിലൂടെയും മികച്ച ഒരു സമ്മിശ്ര കൃഷിയിടമാക്കി മാറ്റി. കോട്ടയം ജില്ലയിലെ കോഴ കൃഷിഫാമിൽ നിന്ന് കൃഷിയുടെ ബലപാഠങ്ങൾ പഠിച്ചെത്തിയ സലോമി വീട്ടുമുറ്റത്ത് വെച്ച ഗ്രോ ബാഗുകളിൽ പാകിയ പച്ചക്കറി വിത്തുകൾ പലതും മുളപ്പിച്ചു. അങ്ങനെയാണ് നല്ല വിത്തുകൾ ഉൽപ്പാദിപ്പിക്കണം എന്ന ആശയം രൂപപ്പെടുന്നത്. അതിനുവേണ്ടി തൊടുപുഴയിലെ കാഡ്സ് കർഷക സംഘത്തിന്റെ ക്ലാസുകളിൽ പങ്കെടുത്ത് വിത്തിനങ്ങളെക്കുറിച്ചും അതിന്റെ സംസ്കരണത്തെക്കുറിച്ചും അറിവ് സമ്പാദിച്ചു. 7 വർഷം മുമ്പ് ഒരു പാക്കറ്റിന് 10 രൂപ നിരക്കിൽ പച്ചക്കറി വിത്തുകൾ വിപണനം തുടങ്ങി. ഒന്നും കൂടിയ അളവിൽ ഉൽപ്പാദിപ്പിക്കാറില്ല. ഇനങ്ങളുടെ വൈവിധ്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്. വിപണനം മുഖ്യമായും കാഡ്സ് വഴിയാണ്. കൂടാതെ തപാൽ വഴി പച്ചക്കറി വിത്തുകൾ അയച്ചു കൊടുക്കുന്ന പതിവുമുണ്ട്. അപൂർവ ഇനങ്ങൾ ഉൾപ്പെടെ ഒട്ടേർ പച്ചക്കറികൾ, കിഴങ്ങു വർഗ്ഗങ്ങൾ എന്നിവയുടെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. തൊടുപുഴയിലെ കാർഷിക മേഖലയിൽ സ്വന്തമായ വ്യക്തിത്വം കൊണ്ട് സവിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റിയ വളരെയേറെ കർഷകരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീമതി സലോമി. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ട് പോലും കാർഷിക മേഖലയിൽ സ്വന്തമായി ചില മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ശ്രീമതി സലോമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും മറ്റുള്ളവർ ഉൽപ്പാദിപ്പിക്കാത്ത സവിശേഷമായ കാട്ടുപാവൽ പോലെയുള്ള ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ വിത്തുകൾ കേരളത്തിലെമ്പാടും വിതരണം ചെയ്തുകൊണ്ട് ഔഷധ മൂല്യമുള്ള ഒരു വിളയെ സമൂഹത്തിന് മുന്നിൽ ഫലപ്രദമായി വിതരണം ചെയ്യുവാൻ കഴിയുന്ന ഒരു രീതിയാണ് സലോമി അനുവർത്തിച്ചിട്ടുള്ളത്. തൻ്റെ മക്കളോടൊപ്പം നിന്നുകൊണ്ട് പുതിയ കാർഷിക മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുവാൻ ശ്രീമതി സലോമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. താൻ ഉൽപ്പാദിപ്പിക്കുന്ന മരച്ചീനി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വ്യത്യസ്തത വിവിധ ശാസ്ത്ര മേഖലകളുമായി ബന്ധപ്പെട്ട് കാർഷിക ശാസ്ത്രജ്ഞന്മാരുമായി സംവദിച്ച് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അത് പൊതുസമൂഹത്തിന് മുന്നിൽ നന്നായി വിതരണം ചെയ്യുന്നതിന് ശ്രീമതി സലോമിക്ക് കഴിഞ്ഞിട്ടുള്ളത് വനിതാ സംരംഭമായ കർഷകർക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. വീടുകളുടെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് സമയം കൊല്ലുന്ന ഒരു പ്രവണതയ്ക്ക് മാറ്റം വരുത്തി തീർച്ചയായും കർഷകർക്ക് പ്രയോജനപ്രദമായി, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക് പ്രയോജനപ്രദമായ ഒരു കാർഷിക രീതിയാണ് സലോമി ഈ മേഖലയിൽ അനുവർത്തിച്ചിട്ടുള്ളത്. ഇത് തൊടുപുഴയിലെ കർഷകർക്ക് മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള വനിതാ കർഷകർക്ക് ഏറെ പ്രയോജനകരമായ ഒന്നാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ബീൻസ് ഭക്ഷ്യയോഗ്യമല്ല, എന്നാൽ ഇത് ഉണക്കി വിത്താക്കി മാറ്റുന്നു. മധുരക്കിഴങ്ങിന്റെ ആകൃതിയിലുള്ള കിഴങ്ങാണ് ഇതിന്റെ ചുവട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തു. തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതാണ് ഈ ബീൻസ്. മെമോഡിക്ക ഡയോയിക്ക എന്ന അസാമിലെ പാവൽ കാഴ്ചയിൽ നമ്മുടെ സാധാരണ പാവൽ പോലിരിക്കുമെങ്കിലും പാവയ്ക്ക് ചെറുതാണ്. കറി വയ്ക്കാൻ ഉപയോഗിക്കാമെങ്കിലും ഇവിടെ വിത്തിന് വേണ്ടി മാത്രമാണ് വളർത്തുന്നത്. സാധാരണ പാവലിന് ആൺപൂ പെൺപൂ ഒരു ചെടിയിൽ തന്നെ കാണുന്നു, എന്നാൽ ഇതിന് ആൺചെടിയും പെൺചെടിയും പ്രത്യേകമാണ്. ഈ പാവൽ കിഡ്നി സ്റ്റോണിന് നല്ലതാണെന്നാണ് സലോമി പറയുന്നത്. ഇതിന്റെ കുരു സാധാരണ പാവൽ കുരുവിനേക്കാൾ കട്ടിയുള്ളതാണ്. കൃഷിയോടുള്ള ഇഷ്ടം സലോമിയെ ഡൽഹിയിലെ പ്രമുഖ കർഷക സ്ഥാപനമായ പൂസയിൽ വരെ എത്തിച്ചു.
അവിടുന്ന് വാങ്ങിയ ഒട്ടേറെ ഇനങ്ങളുടെ വിത്തുകൂടി ഇവിടെ ഇപ്പോൾ ലഭ്യമാണ്. അത്തരത്തിലൊന്നാണ് പൂസാനനൻ ഹാ പപ്പായ. പഴുത്താലും ദിവസങ്ങളോളം ഇത് കേടാകാതിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗ്രോ ബാഗുകളിൽ നിൽക്കുന്ന വെണ്ടയും ഡൽഹി പൂസാ യൂണിവേഴ്സിറ്റിയുടെ ഇനമാണ്. ഒന്നര അടി നീളമുള്ള വെണ്ടയ്ക്ക് വരെ ഇവിടെ ഉണ്ടാകാറുണ്ടെന്നാണ് സലോമി പറയുന്നത്. ഇതിന്റെ വിത്തിനും ആവശ്യക്കാർ ധാരാളമാണ്. ഒരു വർഷം 25,000 രൂപയിൽ കൂടുതൽ വിത്ത് വിൽപ്പനയിലൂടെ ലഭിക്കാറുണ്ടെന്നാണ് സലോമി പറയുന്നത്. പഠിച്ചത് TTC ആണെങ്കിലും വിവാഹശേഷം ബിസിനസ്സും കാർഷികവും കൂടെ യോജിച്ചു കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തിലേക്കാണ് വിവാഹിതയായത്. എൻ്റെ ഇവിടുത്തെ അമ്മച്ചി നല്ല കർഷക കൂടിയായിരുന്നു. കോട്ടയം കോഴയിലോട്ട് എന്നെ ക്ലാസ്സിന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി നിർബന്ധമായിട്ട് മോള് പൊയ്ക്കോളാൻ പറഞ്ഞ് പഠിക്കാനായിട്ട് എന്നെ വിടുകയായിരുന്നു. അതോടുകൂടിയാണ് കൃഷിക്ക് താല്പര്യം കൂടി തുടങ്ങിയത്. അവിടുത്തെ ക്ലാസ്സുകൾ എനിക്ക് വളരെ ഹൃദ്യസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. കുറേ കാര്യങ്ങൾ അമ്മച്ചി പറഞ്ഞു തരുമായിരുന്നു. പക്കവും പാകവും ഒക്കെ നോക്കി വിത്തിടുന്ന കാര്യങ്ങളൊക്കെ അമ്മച്ചിയിൽ നിന്നാണ് കൂടുതൽ പഠിച്ചത്. തന്നെയുമല്ല, തൊടുപുഴ കാർഡ്സിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ഒരു 10-22 കർഷകർക്ക് 10 ദിവസം പൂർണ്ണമായ ക്ലാസ്സുകൾ തന്നു. കൃഷി ഒരിക്കലും നഷ്ടമാണെന്ന് ഒരു കർഷകനും പറയാൻ സാധിക്കുകയില്ല. വിലയിടിവ് വരുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ കൃഷിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കൃഷിയിടത്തിലിറങ്ങുകയും കൃഷിയെ സ്നേഹപൂർവ്വം പരിചരിക്കുകയും വാത്സല്യപൂർവ്വം അവരോടൊത്ത് തൊട്ട് തലോടി വിളവ് തരാനുള്ള ആഗ്രഹത്തോടെ കേടുപാടുകൾ നോക്കി നമ്മുടെ ഔഷധ എല്ലാ സസ്യങ്ങളെയും നമ്മൾ നിരീക്ഷിക്കുന്ന അനുസരിച്ചാണ് കീടനാശിനികൾ ഉപയോഗിക്കേണ്ടവ എങ്ങനെ, ഉപയോഗിക്കേണ്ടാത്തവ എങ്ങനെ. ആദ്യം തന്നെ കീടനാശിനി ഉപയോഗിക്കാതിരിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കണ്ണാണ് ഏറ്റവും നല്ല കീടനാശിനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൃത്യ അളവിൽ നടുകയും ഇടയ്ക്കൂടെ കടന്നു ചെന്ന് അതിനെ പരിരക്ഷിക്കുകയും നോക്കുകയും ചെയ്യുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും കീടനാശിനി ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സസ്യങ്ങളെ ഫലഭൂഷ്ടമാക്കിയെടുക്കാൻ പറ്റും, സമ്പൽസമൃദ്ധമാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചേനയും ഇവിടെ ധാരാളമായി കൃഷി ചെയ്തിരിക്കുന്നു. ശ്രീപ്രിയ ഇനമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഒട്ടും ചൊറിയാത്ത ചേനയാണെന്ന് അവകാശപ്പെടുന്നു. വിവിധ ഇനം പച്ചമുളകും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഹൈബ്രിഡ് കാന്താരി, വെള്ള കാന്താരി, പഴുതന റെഡ് ലേഡി പപ്പായ, പയറ് തുടങ്ങിയവയും ഇവിടെ വിത്ത് ഉൽപാദനത്തിനായി കൃഷി ചെയ്തിരിക്കുന്നു. ചുവന്ന ചീര, സുന്ദരി ചീര, ഉത്തരാഖണ്ഡ് ചീര തുടങ്ങിയവയും ഇവിടെ വളരുന്നു. വീടിനുറ്റുമായി പലതരം ഔഷധ സസ്യങ്ങളും വളർത്തുന്നു. മുറികൂട്ടി, വിഷക്കൊല്ലി, ആനച്ചവിട്ടി തുടങ്ങിയ അപൂർവ ഇനങ്ങളും ഇവിടെ വളരുന്നു. ജൈവകൃഷിയിൽ അവാർഡ് ലഭിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സലോമി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ കരുതിയിരുന്ന സാജുവിൻ്റെ വൈഫാണ്. ഞങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായിരുന്നു. ആ സലോമിക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നല്ല ഒരു കർഷക, ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏതെല്ലാം തരത്തിലുള്ള കൃഷിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നെൽകൃഷി, അതുപോലെ തന്നെ പച്ചക്കറി, കന്നാരച്ചക്ക, അങ്ങനെ എല്ലാ വിധത്തിലുള്ള കർഷകരും നമ്മുടെ ഈ വാർഡിലുണ്ട്. അതോടൊപ്പം കാർഡ്സിൻ്റെ ഒരു സജീവ പ്രവർത്തകയാണ്. കാർഡ്സിൽ എല്ലാം ഞാൻ പല പ്രാവശ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇവർ എങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചാൽ കാർഡ്സിൻ്റെ പ്രവർത്തനത്തിനായിട്ട് പോവുകയാണ്. അപ്പം അതിലൂടെയും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മുടെ ഈ ഗ്രാമത്തിന് നല്ലൊരു മാതൃകയായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട്. ഒന്നര ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരിക്കുന്നു. നെല്ല് കുത്തി അരിയാക്കാറില്ല. നെല്ല് വിത്തായി തന്നെ സൂക്ഷിക്കുകയും ആവശ്യക്കാർക്ക് വിൽക്കുകയുമാണ് ചെയ്യുന്നത്. പാലക്കാടൻ മട്ടയും ചുവന്ന ഇത്തിക്കണ്ടപ്പൻ കുഞ്ഞുഞ്ഞിനം നെല്ലുമാണ് ഇവിടെ മാറി മാറി കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞുഞ്ഞിനം നെല്ല് കൃഷി ചെയ്തിരിക്കുന്നു.
ജൂൺ ആദ്യം നിലം ഉഴുത് മറിച്ച് വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കും. പിന്നീട് ചാണകമിട്ട് നിർത്തി വെള്ളം കയറ്റി നിർത്തും. ഒരാഴ്ച കഴിഞ്ഞ് ഇതിലേക്ക് നെല്ല് നേരിട്ട് പാകുകയാണ് സലോമി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒരു മാസമായി. വെള്ളം ഈ സമയങ്ങളിൽ അത്യാവശ്യമാണ്. ഇടയ്ക്ക് കള പറിക്കുന്നതല്ലാതെ പിന്നീട് മറ്റു വളപ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല. വിത്ത് മുളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ സ്യൂഡോമോണസ് ലായനിയെ മുക്കി വെക്കും. അങ്ങനെ മുളച്ചു വരുന്നത് കൊണ്ടായിരിക്കണം ഇവിടെ ഇതുവരെ നട്ടുകഴിഞ്ഞ് വേറെ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നും സലോമി പറയുന്നു. സാമാന്യം നല്ല വിളവ് തന്നെയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 150 പറ മുതൽ 170 പറ നെല്ല് വരെ ഒരു വിളവെടുപ്പിന് ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. നെല്ല് വിത്തായും വൈക്കോൽ സ്വന്തം കന്നുകാലികൾക്കുമായി പ്രയോജനപ്പെടുത്തുന്നു. ഒരു സമ്മിശ്ര കർഷകയ്ക്ക് മൃഗപരിപാലനം അത്യാവശ്യമാണ്. ഇതിന്റെ ചാണകം ബയോഗ്യാസ് പ്ലാന്റിലേക്കും കമ്പോസ്റ്റ് നിർമ്മാണത്തിനുമായി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 40 വർഷമായി ഈ കൃഷിയിടത്തിൽ ജൈവവളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് സലോമി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിത്തുകൾക്ക് ആവശ്യക്കാർ കൂടുതലുമാണ്. ഞാൻ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് ഏകദേശം 80 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ മുതലേ ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുന്നതാണ്. ഞങ്ങളുടെ അപ്പച്ചനാണേലും നല്ല കർഷകനായിരുന്നു. ഇപ്പോഴത്തെ പോലെ പണ്ടത്തെ അവാർഡുകളൊന്നും പഞ്ചായത്തിൽ നിന്ന് കിട്ടുക പതിവില്ലായിരുന്നു. ഇപ്പോഴാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു സ്വഭാവം ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്നത്. എങ്കിൽ പോലും നല്ല വിളവുകൾ ലഭിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടെയാണ് ഞങ്ങൾ തലമുറയെ വളർത്തി വലുതാക്കിയെടുത്തത്. അതുപോലെ തന്നെ ഞാനും പിന്തുടരുകയാണ്. ഞാൻ ആടുമാടുകളെ വളർത്തുന്നുണ്ട്, മണ്ണിര കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റാണ് ഞാൻ എല്ലാ കൃഷിക്കും ഇടുന്നത്, പച്ചിലവളല്ലാതെ ചേർക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കീടനാശിനികൾ വന്നു കഴിഞ്ഞാൽ സോപ്പ് ലായനി അല്ലെങ്കിൽ വേപ്പ് ലായനി, തുളസി ഇല, കിരിയാത്തില ഇങ്ങനെയുള്ള ചില ഇലകളെല്ലാം കൂടെ ചതച്ച് പിഴിഞ്ഞ് ചെടിയിൽ ചുവട്ടിലൊഴിക്കുകയും നീര് സ്പ്രേ ചെയ്യുകയൊക്കെയാണ് ചെയ്യാറ്. കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്ക്, മറ്റേ ജൈവ കീടനാശിനി ആണെങ്കിൽ പോലും ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. മിക്കവാറും വല്ലപ്പോഴെങ്ങാനും ചില ബോഡോ മിശ്രിതം തളിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ജാതി, കൊക്കോ, കൊടി, പച്ചക്കറികൾ, വിവിധ ഇനം, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാത്ത ഇനങ്ങൾ, അതുപോലെ തന്നെ കാട്ടിലെ ഇനങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നുണ്ട്. കാട്ടിഞ്ചി, കാട്ടുചേന, കാട്ടുചേമ്പ് മുതലായവ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ വളരെയധികം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എസ് എസ് കപ്പ സലോമിയുടെ സ്വന്തം മരിച്ചിനിയാണ്. പറമ്പിലെ ആമ്പക്കാടൻ കപ്പയിലൊന്ന് പറിച്ചപ്പോൾ കിഴങ്ങിന് മഞ്ഞ നിറം, അത് പുഴുങ്ങിക്കഴിഞ്ഞപ്പോഴും മഞ്ഞ നിറം. കൗതുകം കൊണ്ട് ഇതിന്റെ തണ്ട് മാത്രം മുറിച്ച് അടുത്ത കൃഷിക്ക് വീണ്ടും ഉപയോഗിച്ചു. വിളവെടുത്തപ്പോൾ എല്ലാം മഞ്ഞക്കപ്പ. ഇത് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ സ്ഥാപനത്തിൽ കൊടുത്ത് പരിശോധന നടത്തി. ആമ്പക്കാടനേക്കാൾ മികച്ച പോഷക ഗുണമുള്ളതെന്ന് പരിശോധനാ ഫലം. സിലോണിലും ഇത് ഗവേഷണം നടത്തുകയുണ്ടായി. കരോട്ടിനടങ്ങിയ കിഴങ്ങ് എന്ന ബഹുമതിയും ലഭിച്ചു. അതോടെ തന്റെ പേര് നൽകി എസ് എസ് കപ്പയും സലോമി രാജു വിപണിയിലെത്തിക്കുന്നു. നടുന്നതും വളപ്രയോഗവുമെല്ലാം സാധാരണ കപ്പയുടേതുപോലെയാണെങ്കിലും 9 കൊണ്ട് ഇത് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നും സലോമി പറയുന്നു. 500 ചുവട് കൊക്കോ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. സ്പൈസസ് ബോർഡിൽ നിന്ന് വാങ്ങിയ തൈകളാണ് നട്ടിരിക്കുന്നത്. 10 മുതൽ കഴിഞ്ഞ വർഷം നട്ട ചെടി വരെ ഇപ്പോൾ ഇവിടെയുണ്ട്. നടുന്ന സമയത്തുള്ള വളപ്രയോഗം മാത്രമേ നട്ടാറുള്ളൂ. 2 മുതൽ കായ്ച്ചു തുടങ്ങും. ചുവട്ടിൽ കാട് പിടിച്ചാൽ അത് ചെത്തി കൊക്കോയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് മൂടും. പ്രത്യേകം പരിചരണമൊന്നും ആവശ്യമായി വരാറില്ല. ഇവിടെ ചുവപ്പും പച്ചയും രണ്ടിനവും കൃഷി ചെയ്തിരിക്കുന്നു. എല്ലാ സമയത്തും കായുണ്ടാകും. പഴുത്ത കായ പറിച്ചെടുത്ത് പൊട്ടിച്ച് ഉണക്കിയാണ് വിൽപ്പന. ഉണക്കക്കുരുവിന് 180 രൂപ മുതൽ 200 രൂപ വരെ വിലയും ലഭിക്കും. 150 ചുവട് കുരുമുളകും ഇവിടെ ഇളവളയായി കൃഷി ചെയ്തിരിക്കുന്നു. പന്നൂർ 1, 2, കരിമുണ്ട തുടങ്ങിയ ഇനമാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതും സ്പൈസസ് ബോർഡിൽ നിന്നും വാങ്ങി നട്ട തൈകളാണ്. 15 വർഷം പഴക്കമുള്ള ചെടി വരെ ഇവിടെയുണ്ട്. സാധാരണ ചാണകം, കമ്പോസ്റ്റ്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളം മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത്. ജാനുവരി മുതൽ ഏപ്രിൽ വരെ നന ആവശ്യമായി വരാറുണ്ട്.
ദ്രുതവാട്ടം പോലുള്ള മാരക രോഗങ്ങളൊന്നും ഈ കൃഷിയിടത്തിൽ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാണ് സലോമി പറയുന്നത്. ഇപ്പോൾ തിരിയിട്ട് തുടങ്ങി. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സാധാരണ വിളവെടുപ്പ് നടക്കുന്നത്. 15 ചുവട് ജാതി മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. 30 വർഷം പഴക്കമുള്ള ചെടിയാണ്. നന്നായി കായ്ഫലം തരുന്നുണ്ട്. ഇതിന്റെ ബഡ് തൈ വിൽക്കാൻ സ്പൈസസ് ബോർഡ് അംഗീകാരമുള്ളതാണ്. ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രമാണ് ബഡ് തൈകൾ ഇവിടെ വിൽപ്പന നടത്തുന്നത്. എല്ലാ സമയത്തും കായുണ്ടാകും. ഒരു വർഷം ശരാശരി 3 ലക്ഷം രൂപയുടെ വരുമാനം ജാതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇഞ്ചിയും ഇവിടത്തെ മറ്റൊരു കൃഷിയാണ്. ഒപ്പം ഇസ്രയേൽ ഇഞ്ചിയും കൃഷി ചെയ്തിരിക്കുന്നു. പലയിനം വാഴകളും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഏത്തവാഴ തന്നെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത്. പൂർണമായും ജൈവ കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന ഈ കർഷകയുടെ വിജയം സ്വന്തം കൃഷിയിടത്തിലെ കഠിനാധ്വാനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അത് 25 വർഷമായി പിന്തുടരുന്നു എന്നത് തന്റെ കൃഷിയോടുള്ള പ്രതിബദ്ധതയും അതിലൂടെയുള്ള നേട്ടവുമാണ് സൂചിപ്പിക്കുന്നത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. एफसीआईएल के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, एचएफसीएल की बरौनी इकाई और बीवीएफसीएल की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता. നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഴ, പൈനാപ്പിൾ എന്നിവയുടെ കൃഷി വ്യാപനത്തിന് പദ്ധതി. പൊക്കാളി, കൈപ്പാട് സംയോജിത മത്സ്യ നെൽകൃഷിക്ക് ധനസഹായം. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ വാഴ, പൈനാപ്പിൾ കൃഷി വ്യാപനത്തിന് പദ്ധതി നടപ്പാക്കുന്നു. സൂക്ഷ്മ ജലസേചന സംവിധാനവുമായി സംയോജിപ്പിച്ച് വാഴകൃഷി നടത്താൻ ഹെക്ടറിന് 80,000 രൂപയും സൂക്ഷ്മ ജലസേചന പദ്ധതിയിൽപ്പെടുത്താതെ 35,000 രൂപയും സഹായം നൽകും. 1,000 ഹെക്ടറിൽ വാഴകൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ഇതിൽ ലക്ഷ്യമിടുന്നു. പൈനാപ്പിൾ കൃഷിക്ക് ഹെക്ടറിന് 120,000 രൂപയും സൂക്ഷ്മ ജലസേചന പദ്ധതിയിൽപ്പെടുത്താതെയാണെങ്കിൽ 35,000 രൂപയും ധനസഹായം ലഭിക്കും. ടിഷ്യൂ കൾച്ചർ വാഴകൃഷിക്ക് ഹെക്ടറിന് 120,000 രൂപയും സൂക്ഷ്മ ജലസേചന പദ്ധതിയിൽപ്പെടുത്താതെ 50,000 രൂപയുമാണ് സഹായം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അതത് കൃഷിഭവനുമായി കർഷകർ ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ വിഷയങ്ങൾ പരിശീലനം നൽകുന്നു. 1,500 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 8086405476, മറ്റൊരു നമ്പർ 9645420575. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി കൈപ്പാട്, പൊക്കാളി എന്നിവ 300 ഹെക്ടർ വീതം സംയോജിത മത്സ്യ നെൽകൃഷി പദ്ധതി നടപ്പാക്കുന്നു.
നെൽകൃഷിക്കും ചെമ്മീൻ കൃഷിക്കുമായി ആണ് സഹായം നൽകുന്നത്. 5 പേരിൽ കുറയാത്ത അംഗങ്ങളുള്ള ഗ്രൂപ്പുകൾക്കോ സ്വയം സഹായ സംഘങ്ങൾക്കോ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾക്കോ അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കുന്ന ഓരോ ഗ്രൂപ്പും 5 ഹെക്ടറിൽ കുറയാത്ത കൃഷിസ്ഥലം സ്വന്തമായോ പാട്ട വ്യവസ്ഥയിലോ കണ്ടെത്തണം. പാട്ട വ്യവസ്ഥയിൽ 5 വർഷമെങ്കിലും കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള അവകാശം ഗ്രൂപ്പുകൾക്ക് ഉണ്ടാകണം. വെട്ടുപൂക്കളുടെ കൃഷിക്ക് ചെറുകിട നാമമാത്ര കർഷകർക്ക് ഹെക്ടറിന് 40,000 രൂപയും മറ്റുള്ളവർക്ക് 25,000 രൂപയും ധനസഹായം നൽകും. മറ്റു പൂക്കളുടെ കൃഷിക്ക് ചെറുകിട നാമമാത്ര കർഷകർക്ക് ഹെക്ടറിന് 16,000 രൂപയും മറ്റുള്ളവർക്ക് 10,000 രൂപയും സഹായം നൽകുന്നു. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പാക്കുന്ന പുഷ്പകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് അതത് കൃഷിഭവനുമായി കർഷകർ ബന്ധപ്പെടേണ്ടതാണ്. കോഴിക്കോട് പെരുവണ്ണാമൂഴിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കേരളശ്രീ ഇനത്തിൽപ്പെട്ട ജാതി ഗ്രാഫ്റ്റ് തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0496266641. നാളികേര വികസന ബോർഡും തിരുവനന്തപുരം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയും സംയുക്തമായി നീര ടെക്നീഷ്യൻ പരിശീലനം നൽകുന്നു. പാറശാല നാളികേര ഉൽപാദക ഫെഡറേഷന്റെ കീഴിൽ 42 ദിവസത്തെ പരിശീലനമാണ് നടത്തുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. നാളികേര വികസന ബോർഡിന്റെ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പരിശീലനം കഴിഞ്ഞവർക്കും പരമ്പരാഗത തെങ്ങ് പന കയറ്റക്കാർക്കും പരിശീലനത്തിൽ മുൻഗണന നൽകും. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നാളികേര വികസന ബോർഡിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് നൽകും. കൂടാതെ 2,00,000 രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് സൌജന്യമായി ലഭിക്കും. നീര ടെക്നീഷ്യൻ പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9387702588, മറ്റൊരു നമ്പർ 8547038675. വെളിച്ചെണ്ണ കൊച്ചി 7,550 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 8,200 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 7,600 രൂപ, കൊപ്ര കൊച്ചി 5,165 രൂപ, കൊപ്ര കോഴിക്കോട് 5,100 രൂപ, കൊപ്ര തൃശൂർ 5,265 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,300 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,000 രൂപ, മഞ്ഞൾ സേലം 10,200 രൂപ, മഞ്ഞൾ ഈറോഡ് 10,400 രൂപ, കൊച്ചി റബ്ബർ RSS 5th grade 13,500 രൂപ, റബ്ബർ RSS 4th grade 13,900 രൂപ, കോട്ടയം റബ്ബർ RSS 5th grade 13,500 രൂപ, റബ്ബർ RSS 4th grade 13,900 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 7,550 രൂപ, കൊപ്ര 5,165 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1,950 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,300 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 11,000 രൂപ മുതൽ 19,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 മുതൽ 200 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 250 മുതൽ 360 രൂപ വരെ, ജാതിപത്രി 400 മുതൽ 950 രൂപ വരെ, ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5th grade 13,500 രൂപ, റബ്ബർ RSS 4th grade 13,900 രൂപ, ഒട്ടുപാൽ 8,800 രൂപ, ലാറ്റക്സ് 9,200 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് ശേഖരിക്കാൻ അന്തർ സംസ്ഥാന വ്യാപാരികൾ ഉത്സാഹിച്ചത് ഉൽപ്പന്നം നേട്ടമാക്കി. ടെർമിനൽ മാർക്കറ്റിൽ ഗാർബിൾഡ് മുളക് കിലോയ്ക്ക് 723 രൂപയിലാണ് വിപണനം തുടങ്ങിയത്. ഹൈറേഞ്ച് ചരക്ക് നീക്കം കുറഞ്ഞതിനാൽ വ്യാപാര രംഗം ചൂടുപിടിക്കുമെന്ന നിഗമനത്തിലാണ് വിൽപ്പനക്കാർ. തമിഴ്നാട്ടിൽ മഞ്ഞളിന്റെ ലഭ്യത വർദ്ധിച്ചത് നാടൻ ചരക്ക് വിലയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം. കൊച്ചിയിൽ മഞ്ഞൾ സ്റ്റോക്ക് ചുരുങ്ങിയെങ്കിലും ഈറോഡ് സേല വിപണികളിൽ വരവ് ഉയർന്നു. ലേല കേന്ദ്രത്തിൽ ഏലയ്ക്ക മികവ് നിലനിർത്തി. വണ്ടൻമേട്ടിൽ ഇന്ന് മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,200 രൂപയിലും ശരാശരി ഇനങ്ങൾ 811 രൂപയിലുമാണ്. മൊത്തം 39 ടൺ ഏലയ്ക്ക ലേലം കൊണ്ടു. മലബാർ മേഖലയിൽ കൊപ്രയ്ക്ക് ഡിമാൻഡ് ഏറി. അതേസമയം കൊച്ചിയിലും തൃശൂരും വെളിച്ചെണ്ണ കൊപ്ര വിലകൾ സ്റ്റഡിയാണ്. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ആവശ്യം ഉയരാഞ്ഞതിനാൽ മുഖ്യവിപണികളിൽ ഷീറ്റ് വിലയിൽ വ്യതിയാനമില്ല. 4th grade 140 രൂപയിലാണ്. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 28.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 22.4. കൊച്ചി 29.1, 22.6. ആലപ്പുഴ 27.7, 23.2. പുനലൂർ 29.2, 22.5. തിരുവനന്തപുരം കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.